Dear students, good morning everybody. Nammal anjamathe adhyayathile 23rd part aayittum nammal discuss cheyyunnathu limitations of participant observations. Pangalitha nirikshanathinte parimithikal. Pangalitha nirikshanathine dharala parimithikal undu. പറഞ്ഞൊരു കൂട്ടത്തിൽ നിന്നുകൊണ്ട് പഠിക്കുക എന്നുള്ളത് അതിന് ഇതിന്റെ പരിമിതികളുണ്ട്. നമുക്കതൊന്ന് പരിശോധിക്കാം. ഒന്ന്, ദീർഘകാലം ആവശ്യമാണ്. ഒരു ചെറിയ കൂട്ടമാണെങ്കിൽ പോലും പങ്കാളിത്ത നിരീക്ഷണത്തിൽ നിന്ന് റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അതിന് പരിമിതിയാണ്, അഥവാ പോരായ്മ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിൽ പറയാം. രണ്ട്, എല്ലാ ജോലികളും തനിച്ച് ചെയ്യേണ്ടി വരുന്നു. ഒറ്റയ്ക്ക് ചെയ്യാം, എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം. പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറയുമ്പോൾ പങ്കാളികൾ ഒരു 8-10 ആണ്. ആ 8-10 പേരുടെ കാര്യങ്ങള് നിർവഹിക്കണമെങ്കിൽ നമ്മൾ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഒരു ബുദ്ധിമുട്ട് തന്നെ. ചെറിയൊരു സമൂഹത്തിനെ കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ, വലിയൊരു സർവേ അല്ലല്ലോ, പങ്കാളിത്ത നിരീക്ഷണമല്ല. സർവേ ആകുമ്പോൾ വലിയൊരു സമൂഹമാണ്, ഒരു രാജ്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ സംസ്ഥാനത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടൊക്കെയല്ല. ഇത് പങ്കാളിത്ത കുറച്ചാളെ, അത് പിന്നെയും കുറച്ചാളുകളെ കുറിച്ച് പഠിക്കണം, പിന്നെയും കുറച്ചാളുകളെ കുറിച്ച് പഠിക്കണം. അതിന് ലിമിറ്റേഷൻ. മുൻവിധികൾ പലപ്പോഴും വെല്ലുവിളി ഉയർത്തുന്നു. നമുക്ക് അവരെ കുറിച്ച് ധാരണ ഉണ്ടാവും നേരത്തെ, അതല്ലായിരിക്കും ഒരു പക്ഷേ അവരുടെ കൂട്ടത്തിൽ നിന്ന് പഠിക്കുന്നു. അപ്പൊ അതൊരു വെല്ലുവിളി തന്നെയാണ്. ഏകപക്ഷീയമായ ബന്ധം, നമുക്ക് ഒറ്റമൊരു ബന്ധമുള്ളവർ അവരുടെ പിന്നെ കാഴ്ചപ്പാടുകളെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് മറ്റൊരാളുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് പഠിക്കാനുള്ള അവസരം ഉണ്ടാവുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഒരു ലിമിറ്റേഷന്റെ പട്ടികയിൽ നമുക്ക് പെടുത്താം. ഇതാണ് പങ്കാളിത്ത നിരീക്ഷണത്തിന്റെ പരിമിതികൾ. ഇനി നമുക്ക് സർവേ, സമൂഹശാസ്ത്രപരമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് സർവേ. വലിയൊരു വിഭാഗമാണ് അല്ലേ, നമുക്കത് നോക്കാം. സമൂഹശാസ്ത്രത്തിൽ എപ്പോഴും അറിയപ്പെടുന്ന ഗവേഷണ രീതിയിൽ പ്രധാനപ്പെട്ടതാണ് സർവേ എന്ന് പറയുന്നത്. ഇത് പൊതുവായ ഒരു അവലോകനം നമുക്ക് തരും, പൊതുവായിട്ട് ഒരു പബ്ലിക് റിവ്യൂ നമുക്ക് അതിനെ കുറിച്ച് കിട്ടും. തിരഞ്ഞെടുത്ത ഒരു സംഘം ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിഷയത്തെ കുറിച്ച് സമഗ്രമായ കാഴ്ചപ്പാട് സർവേയിലൂടെ ലഭ്യമാവുന്നു. നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ഒരു കൂട്ടം ആളുകളെ. ഒരു ചെറിയ കൂട്ടാണെങ്കിൽ ഇതൊരു വലിയ കൂട്ടമാണ്. അപ്പൊ പൊതുവായിട്ടൊരു കാഴ്ചപ്പാട്, പബ്ലിക് റിവ്യൂ നമുക്ക് കിട്ടും അല്ലേ. നമ്മള് ഇലക്ഷൻ സർവേ ഒക്കെ നടത്താറില്ലേ, ആ അതേപോലെ അല്ലേ. നോക്കൂ, വിവരശേഖരണത്തിനായി തിരഞ്ഞെടുക്കുന്ന ജനങ്ങളെ പ്രതികർത്താക്കൾ എന്ന് പറയും. പ്രതികർത്താക്കൾ എന്നാണ് അവരുടെ പേര് അല്ലേ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ഉപകരണങ്ങളിലേക്ക് പോകാം. ചോദ്യവലികളും ചെക്ക് ലിസ്റ്റുകളുമാണ് പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ചോദ്യവലി ക്വസ്റ്റനെയർ ഉണ്ടാക്കുക, ഒരു ചെക്ക് ലിസ്റ്റ്, അവരെ കുറിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് ആക്കുമ്പോൾ ചോദ്യങ്ങൾ നേരിട്ട് തന്നെ ചോദിക്കുന്നു. നേരിട്ട് നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ ചോദിക്കുന്നു. ചോദ്യങ്ങൾ അയച്ചു കൊടുക്കുന്നു, അങ്ങനെ ചെയ്യാം. അയച്ചു കൊടുത്തിട്ട് അവരത് റിസൾട്ട് തരണം അല്ലേ. ചോദ്യങ്ങൾ ടെലിഫോൺ വഴി നമുക്ക് ചോദിക്കാം, ഫോൺ ചെയ്തുകൊണ്ട് ചോദിക്കാം അല്ലേ. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സഹായത്തോടെ ഇന്റർനെറ്റ് വഴി അല്ലേ, ഇപ്പൊ ആധുനിക കാലഘട്ടമാണല്ലോ, ഇന്റർനെറ്റ് വഴി നമുക്ക് ഇനി അവരോട് ചോദിച്ചിട്ട് അവരുടെ റീപ്ലൈ തരുന്ന ഒരു സമയം. ഇതാണ് സർവേയുമായി ബന്ധപ്പെട്ട് പറയാം. ഇനി അതിൽപ്പെട്ട മറ്റൊരു ഏരിയയാണ് സാമ്പിൾ സർവേ. സാമ്പിൾ സർവേ മൊത്തം ജനസംഖ്യയെ പ്രതിനിധീകരിക്കുന്ന ചെറിയൊരു ഗ്രൂപ്പിനെ എടുക്കുക. സാമ്പിൾ ഒരു 1000 ആള് പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു 100 ആളെ എടുക്കുക. അപ്പൊ 100 ആള് പറയുന്നത് 1000 ആൾക്ക് സമാനമാണ്. 100 = 100 = 1000 ആ രൂപത്തിലുള്ളതാണ് സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ മൊത്തം ജനസംഖ്യയെ പ്രതിനിധീകരിക്കും. ജനസംഖ്യയിൽ എല്ലാ ഉപവിഭാഗങ്ങളും സാമ്പിൾ പ്രതികരിക്കുന്നു. ഉപവിഭാഗവും വലിയ വിഭാഗമാണ്. ആ വലിയ വിഭാഗത്തിന്റെ ഉപവിഭാഗം, അതിൽ നിന്ന് തിരഞ്ഞെടുത്ത കുറച്ച് ആളുകള് സാമ്പിൾ എടുക്കേണ്ട ജനസംഖ്യയുടെ വർഗം, ജാതി, മതം, ലിംഗം, വയസ്സ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ തട്ടുകളായിരിക്കും. ഒരേ വർഗത്തിൽപ്പെട്ട, ഒരേ ജാതിയിൽപ്പെട്ട ആണുങ്ങൾ പെണ്ണുങ്ങൾ അല്ലേ, ആ രൂപത്തിൽ പിന്നെ എന്ത് ചെയ്യും, മതം, വയസ്സ് അല്ലേ, പിന്നെ 10-ഇടയിൽ, 20-30 ഇടയിൽ, അങ്ങനെ അല്ലെങ്കിൽ ഓരോ വയസ്സും ഇടയിൽ അങ്ങനെ തിരിക്കും അല്ലേ. ഇത് ഒരു ഒന്ന്. മറ്റൊന്ന് റാൻഡം സാമ്പിൾ. ഇതാണ് നോക്കാം റാൻഡം. ഈ രീതിയിൽ വ്യക്തി, ഗ്രാമം, കുടുംബം എന്നീ യൂണിറ്റുകളിൽ നിന്ന് 100
പൂർണ്ണമായും യാദൃശ്യതയുടെ അടിസ്ഥാനത്തിൽ സാമ്പിൾ തിരിടുന്നു. എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം പറയാം? ഒരു വ്യക്തി തന്റെ ഗ്രാമം, തന്റെ കുടുംബം എന്നീ യൂണിറ്റുകളിൽ നിന്ന് പൂർണ്ണമായും യാദൃശ്യമായും യാദൃശ്യതയുടെ അടിസ്ഥാനത്തിൽ അറിയപ്പെടാ അത്യാഹിതമായിട്ട് ശരിയാണ് യാദൃശ്യമായിട്ട് കണ്ടുപിടിച്ചു എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളൊരു കണക്കാരുണ്ട്. അല്ലാതെ ആ കൂട്ടത്തിലുള്ള ആളാണെന്നില്ല, എന്നാൽ ആ കൂട്ടത്തിൽ പുറത്തുള്ള ആള് ആ കൂട്ടത്തിൽ പോയിട്ട് യാദൃശ്യമായിട്ട് അല്ലെങ്കിൽ ആ വ്യക്തി തന്നെ എന്ത് ചെയ്യാം ആ ഗ്രാമത്തെ കുറിച്ച് അത് വ്യക്തമായ ആരും ഉണ്ടാവില്ല. പക്ഷെ അയാൾ ഇത് യാദൃശ്യമായിട്ട് അവരുള്ള മുഴുവൻ പഠനം നടത്തേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ സാമ്പിൾ തിരഞ്ഞെടുക്കുമ്പോൾ, സാമ്പിൾ സർവേ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? മുഴുവൻ ജനസംഖ്യയെ ക്രമീകരിക്കാൻ അതിന് കഴിയണം. ഒരു ഏരിയ വിട്ടുപോകാൻ പാടില്ല. വിട്ടുപോയാൽ ചിലപ്പോൾ അവരുടെ അഭിപ്രായം ഒരുപാട് വ്യത്യസ്തത ഉണ്ടാവും. അപ്പൊ നമ്മൾ പിന്നെ പബ്ലിഷ് ചെയ്യുന്ന റിസൾട്ട് എന്താവില്ല, അക്യുറേറ്റ് ആവണമില്ല, കൃത്യമാവണമില്ല. മറ്റൊന്ന്, സാമ്പിളിന്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് കൃത്യതയും വേണം. ഇത് വേണം, കൃത്യത കൂടും എന്നുള്ളതാണ്. കൃത്യത കൂടിക്കണം, അത് വ്യക്തമാവണം, സ്പെസിഫിക് ചെയ്ത് അത് പഠിക്കണം. കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയാണ്, കാരണം ഒരുപാട് കൂട്ടല്ലേ, ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ആളുകളില്ലേ, അവർ പ്രതികരിച്ചുകൊണ്ടല്ലേ പഠിക്കുന്നേ. സ്വഭാവമായിട്ട് കൃത്യത വേണം. മറ്റൊന്നോ, ജനസംഖ്യയിലെ എല്ലാ ഉപവിഭാഗങ്ങളും സാമ്പിൾ പ്രതികരിക്കുന്നത് ഉറപ്പുവരുത്തണം. ഒരു കൂട്ടത്തെ പ്രതികരിച്ചിട്ട് 10 ആൾ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഒരു ഏരിയയിൽ വിട്ടുപോയിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇനി മറ്റൊന്നാണ് സാമ്പിളിംഗ് എറർ, സാമ്പിളിംഗ് പിശക്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഭാഗമാണ് കേട്ടോ. സാമ്പിളിന്റെ സവിശേഷതയും ജനസംഖ്യയുടെ സവിശേഷതയും തമ്മിലുള്ള വ്യത്യാസമാണ് എന്താ പറയുന്നത്? സാമ്പിളിംഗിന്റെ സവിശേഷത, ആ സവിശേഷത കൂട്ടാണല്ലോ ജനസംഖ്യയുടെ സവിശേഷത, പഠിക്കുന്ന രീതി, ജനങ്ങളുടെ രീതി, ഇവ തമ്മിലുള്ള വ്യത്യാസം. ഒരു വ്യത്യാസം ഉണ്ടാവും. നമ്മൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ ജനസംഖ്യ നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല വലുതായി. അപ്പൊ നമ്മൾ അവരുടെ കാഴ്ചപ്പാട് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിട്ട് വേണം പഠിക്കാൻ. അതാണ് സവിശേഷത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാമ്പിൾ പിശക് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഗുണങ്ങൾ, സർവേയുടെ ഗുണങ്ങൾ അതിന്റെ മെച്ചം നോക്കാം നമുക്ക്. നേരത്തെ നമ്മൾ പങ്കാളിത്തത്തിൽ പോരായ്മ ലിമിറ്റേഷൻസ് പറഞ്ഞാൽ ഇതിന്റെ ഗുണങ്ങൾ പോരായ്മ ഉണ്ട്. മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് സർവേ. ഒന്ന്, ആഴത്തിലുള്ള പഠനങ്ങൾ എന്താണ്, സോറി, ചുരുങ്ങിയ സമയം കൊണ്ട് കുറഞ്ഞ ചിലവിൽ വിശാലമായ അവലോകനം നടത്താൻ സാമ്പിൾ സർവേ നടത്താൻ പറ്റുന്നു. കുറഞ്ഞ സമയല്ലേ അല്ലേ, ഒരു വലിയൊരു കൂട്ടല്ലേ. നമ്മൾ നേരത്തെ പങ്കാളിത്തം പറഞ്ഞ എന്താ, കുറഞ്ഞ കൂട്ടം, അതുകൊണ്ട് കുറഞ്ഞ് 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 പഠിക്കുന്നു. ഇതാണ് വലിയൊരു കൂട്ടം, സമയ നടത്തില്ല അല്ലേ. ഇനി ഇതിന്റെ പോരായ്മയിലേക്ക് ഒന്ന് പോവാം. ആഴത്തിലുള്ള പഠനങ്ങൾ സാധ്യമാക്കുന്നില്ല. കാരണം എന്താ, ലക്ഷത്തിന് 1000 അല്ലെങ്കിൽ 1000 to 10 അതാണ്. അപ്പൊ നമ്മൾ ഡീപ്പായിട്ടുള്ളൊരു പിന്നെ ഒരു വിവരശേഖരം നമുക്ക് കഴിയുന്നില്ല. സമയം കൂടുതൽ അല്ലേ. നേരത്തെ പറഞ്ഞ എന്താണ്, ചുരുങ്ങിയ സമയം കൊണ്ടുതാ. പക്ഷെ എന്നിരുന്നാലും ചുരുങ്ങിയ സമയമാണെങ്കിൽ പോലും ഒക്കെപ്പാടെ എഴുതി ഉണ്ടാക്കി അല്ലെങ്കിൽ റിപ്പോർട്ട് ആക്കണ്ടേ, അതിന്റെ പ്രയാസം. പിന്നെയോ അനേകം എന്താണ് അന്വേഷകരുള്ളത് കൊണ്ട് എല്ലാവരും ഒരേ ഗൗരവത്തിൽ സർവേ നോക്കി കാണുന്നില്ല. അനേക ആൾക്കാരുടെ ഒരു 1000 ഒരു പവരാണ്, വേറൊരു 1000 ഒരാണെങ്കിലും 10000 ആണെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് കിട്ടുന്ന വിവരങ്ങളെ കുറിച്ച് ഗൗരവം ഉള്ളതായിരിക്കില്ല. നമ്മുടെ ഇന്ത്യയെ കുറിച്ചൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇന്ത്യ നിങ്ങൾ 130 crore ജനങ്ങളെ കുറിച്ച് പഠിക്കണ്ടേ, അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. ചില ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ ഉത്തരങ്ങൾ ലഭിക്കാതെ വരുന്നു. ഇങ്ങനെ ഉണ്ടാവുന്ന തെറ്റുകളെ നോൺ സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നു. ഒരു വൺവേർഡാണ് നോൺ സാമ്പിളിംഗ്. ചിലപ്പോൾ ഉത്തരം കിട്ടുന്നത് ശരിയാവണമെന്നില്ല, അത്തരത്തിലൊരു ഉത്തരം കണ്ട് എഴുതുമ്പോ ചിലപ്പോൾ ചിലതൊക്കെ ആ കൂട്ടത്തിന് യോജിക്കാത്ത അതൊരു പ്രശ്നമാണ്. അപ്പൊ ഇതാണ് സർവേയുമായി എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഇന്റർവ്യൂ. നമുക്കറിയാം ഗവേഷണ ചോദ്യങ്ങളുമായി, ഗവേഷണ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ട് വ്യക്തികൾ തമ്മിൽ നടത്തുന്ന സംഭാഷണമാണ് ഫേസ് ടു ഫേസ് ആയിരിക്കും. അതാണ് അഭിമുഖം. നമുക്ക് അറിയാം അല്ലേ വിവിധ തരം അഭിമുഖങ്ങൾ. ഒന്ന് ഘടനാപരം, മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങൾ. മറ്റൊന്ന് ഘടനാപരമല്ലാത്തത്, സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അപ്പപ്പ ചെയ്യുന്നത് അല്ലേ. അതാണ് നമുക്ക് അഭിമുഖമായി പറയാനുള്ളത്. മറ്റൊന്ന് അഭിമുഖത്തിന്റെ ഗുണങ്ങൾ, അതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. ഒന്ന് വഴക്കമുള്ളതാണ് അല്ലെ, ഫ്ലെക്സിബിൾ ആണ്. ഒരാളെങ്ങനെ എത്തി പറയല്ലേ. പിന്നെയോ മറ്റൊന്നാണെന്ത്, ചോദ്യങ്ങളിൽ ആവശ്യാനുസരണം മാറ്റം വരുത്താൻ നമ്മൾ അങ്ങനെയൊക്കെ ഒരു വെച്ചാൽ. എന്താ അതിന്റെ ദോഷങ്ങൾ നോക്കുക,
ഒരേ സമയം കൂടുതൽ ആളുകളൊന്നും വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയില്ല. ഒരേ സമയം ഒരാളൊക്കെ ഉണ്ടാവുന്നു മുമ്പേ, അല്ലെങ്കിൽ രണ്ടാം അല്ലേ, അഭിമുഖം എന്ന് പറയുമ്പോൾ ശരിക്കും ഒരാളാണ് അല്ലേ. അപ്പൊ ഒരേ സമയം ഒന്നും പോലും കിട്ടില്ല. അപ്പൊ ഒരുപാട് പിന്നെ സമയനഷ്ടം, അതൊരു ദോഷം അല്ലെ, ഒരുപാട് സമയം. അപ്പൊ ഇതൊക്കെയാണ് അഭിമുഖത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും. അപ്പൊ നമ്മൾ പറഞ്ഞത് പിന്നെ പങ്കാളിത്തം, സർവേ, സാമ്പിൾ സർവേ, സ്ട്രാറ്റിഫൈഡ് സർവേ, റാൻഡം സർവേ, സാമ്പിൾ എറർ, അതിന്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, ഇന്റർവ്യൂ, അതിന്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ അധ്യായം. നന്നായിട്ട് വായിക്കുക. ഈ അധ്യായത്തിന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാനുള്ള രൂപത്തിൽ ചോദിക്കും. അപ്പൊ നമുക്ക് ആലോചിച്ച് ചെയ്താൽ, ആത്മൊക്കെ ചോദിച്ചാൽ, സർവേ ഒക്കെ ചോദിച്ചാൽ പെട്ടെന്ന് എഴുതാവുന്ന ഒരു രീതിയാണ്. അപ്പൊ നന്നായിട്ട് വായിക്കണം, ഡൗട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്യണം. അപ്പോഴാണ് നമുക്കിത് കാര്യങ്ങൾ കൂടുതൽ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ.